സൈനസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാഹിയിലാണുള്ളത്. മാഹിയുടെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരി സർക്കാരിന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് മാഹി. ഏതാണ്ട് 9 കിലോമീറ്റർ ചുറ്റളവാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത്. കേരളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ടാക്സും മറ്റൊക്കെ ഈടാക്കി വിൽപ്പനകൾ, കടകളിൽ വിൽപ്പനയും മറ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് മാഹി. മാഹി പുതുച്ചേരി സർക്കാരിന് കീഴിലാണ്. ഏകദേശം പുതുച്ചേരിക്ക് ഇവിടുന്ന് 630 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മാഹിയുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത മാഹിക്കുള്ളത്, 9 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയധികം മദ്യശാലകൾ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രദേശം ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്. അവിടെയൊന്നും ഇത്ര തൊട്ടടുത്തടുത്തടുത്തായി മദ്യശാലകൾ, ഇത്രയധികം ബാറുകളും മദ്യശാലകളൊക്കെ ഉള്ള മറ്റൊരു പ്രദേശം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും അറിയാം, മാഹിയെ കൂടുതൽ ഹിറ്റാക്കുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. എല്ലാവരും മാഹിയുടെ ആ ഒരു വിശേഷം തന്നെയാണ് കൂടുതൽ പറയുക. എന്തായാലും മാഹിയിൽ ആ വിശേഷം മാത്രമല്ല, ഇവിടെ സെൻട്രലായിട്ട് തന്നെ വലിയൊരു ചർച്ചുണ്ട്. അതുപോലെ മസ്ജിദുകളും ക്ഷേത്രങ്ങളും എല്ലാം നിറഞ്ഞ ബീച്ചും അതിസുന്ദരമായ ബീച്ചും ഒക്കെ നിറഞ്ഞ നല്ല മായയുടെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിവിടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മാഹിയെ മയ്യഴി എന്നും അറിയപ്പെടാറുണ്ട്. ഇവിടുത്തെ പുഴ മയ്യഴിപ്പുഴ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവിടുത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും മുന്നിലൊക്കെ മയ്യഴി എന്ന ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലൊരു സർക്കാർ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബോർഡിൽ മയ്യഴി എന്നാണ് കൊടുത്തിട്ടുള്ളത്. മാഹിയുടെ മറ്റൊരു പേരാണ് മയ്യഴി. മാഹി പുഴയുടെയും കടലിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ പാർക്കിനകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. സന്ദർശകർക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് വിശ്രമിക്കാനും റിലാക്സ് ചെയ്യാനും കുറച്ച് നേരം എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേ ബെഞ്ചുകളും മറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് നേരം വന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് ഉഷാറായിട്ട് എൻജോയ് ചെയ്ത് പോവാം. ആ തരത്തിൽ നല്ല ഭംഗിയുള്ള പൂന്തോട്ടവും രസകരമായിട്ടുള്ള കടലിന് ഓപ്പോസിറ്റായി ഒരുക്കിയിട്ടുള്ള ബെഞ്ചുകളൊക്കെ ഉള്ള നല്ലൊരു മനോഹരമായ ചെറിയൊരു പാർക്കാണ്. അതിനകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. എൻ്റെ പിന്നിൽ കാണുന്ന ആ പാലമാണ് മാഹി പാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പാലത്തിന് ഇപ്പുറത്തേക്കാണ് മാഹി പുതുച്ചേരി ഭരണപ്രദേശം, അപ്പുറത്ത് നമ്മളെ കേരള ഭരണപ്രദേശമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് എല്ലാത്തിനും ടാക്സും മറ്റൊക്കെ കുറവായിട്ടുള്ള വിലയും, പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന തലശ്ശേരി പോകുന്ന പാലമാണത്, അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മറ്റ് സാധനങ്ങൾക്കെല്ലാം തന്നെ മറ്റൊരു വിലയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഒക്കെ ടാക്സ് ഉൾപ്പെടുന്ന വിലയാണ്. ഇങ്ങോട്ട് മാഹിയിലേക്ക് കടക്കുമ്പോൾ സാധനങ്ങൾക്ക് എല്ലാത്തിനും തന്നെ, മദ്യം ഉൾപ്പെടെ എല്ലാത്തിനും മറ്റൊരു വിലയാണ്, അതായത് കുറഞ്ഞ വിലയാണ്. ആ ഒരു പ്രത്യേകതയും കൂടി ഈ മാഹി പാലത്തിന് ഉണ്ട്. എന്തായാലും മാഹിയുടെ കാഴ്ചകൾ മറ്റു കാഴ്ചകൾക്കും കൂടി നമ്മൾക്കൊന്ന് പോയി നോക്കാം. മാഹിയിലെ മറ്റൊരു മനോഹര കാഴ്ച ഈ ഭംഗി നിറഞ്ഞ എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ കടൽ തന്നെയാണ്. കടൽ എല്ലാ ഭാഗത്തും നമ്മളെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. എങ്കിൽ കൂടി മാഹിയിൽ ഈ ഇവിടെ വന്നിരുന്ന് ഈ കടപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ, കടപ്പുറത്തിൻ്റെ കാറ്റ് കൊണ്ട് ഈ ബെഞ്ചിലൊക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ്, പ്രത്യേക സുഖമാണ്. ഇത്തരത്തിൽ സൗകര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ അതുപോലെ ഫോർട്ട് കൊച്ചി ആ ഭാഗങ്ങളിലൊക്കെയാണ്. ഇത്രയും മനോഹരമായി ബെഞ്ചുകളും ഈ നടപ്പാതയൊക്കെ ഒരുക്കിയിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ, അതുപോലെ ബേപ്പൂരുണ്ട്. നമ്മളെ പൊന്നാനിയിലൊന്നും ഇനിയും ഇത്തരം സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ മനോഹരമായ ഒരു ബീച്ചും
നമുക്ക് ഇരിക്കാനുള്ള ഇത്തരം സൗകര്യങ്ങളൊക്കെ നിറഞ്ഞൊരു നല്ലൊരു ബീച്ച് നമ്മുടെ നാട്ടിലും വരുമെന്ന് ആഗ്രഹിക്കാം, ആശിക്കാം. പാർക്കിനകത്തെ മറ്റൊരു പ്രത്യേകത, ഈ പാർക്കിലെ ഒരു ഭാഗത്തായിട്ട് ചുമരിൽ ഇതുപോലെ ഒരുപാട് ചിത്രവർക്കുകൾ കൊത്തിവെച്ചതായിട്ട് കാണാം. ഇത് വെറും കാഴ്ചയിൽ കാണുമ്പോഴുള്ള ചിത്രവർക്കുകൾ മാത്രമല്ല, മാഹിയുടെ ചരിത്രം തന്നെയാണ് ഈ കൊത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ചിത്രത്തിന് താഴെയായിട്ട് ഇവിടെ ഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും മാഹിയിൽ വരുമ്പോൾ ഈ പാർക്കിനകത്ത് വരികയും ഈ ചിത്ര വർക്കുകളൊക്കെ കണ്ട് അതിന് താഴത്തുള്ള മാഹിയുടെ ചരിത്രം വായിച്ചതിന് ശേഷം മാത്രമേ ഈ പാർക്ക് വിട്ടു പോകാൻ പാടുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിനേക്കാൾ എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്, അതുപോലെ ടാക്സിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പലരും വാഹനമൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാജ പേരിൽ ഇവിടെ വണ്ടികളൊക്കെ വില കൂടിയ വണ്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് മൂന്ന് താരങ്ങളൊക്കെ വില കൂടിയ വാഹനങ്ങൾ ഇവിടുത്തെ ഒരു വ്യാജ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുകയും അവർ ഫൈൻ കെട്ടി അതിൽ നിന്നൊക്കെ തടിയൂരിയ വാർത്തകളൊക്കെ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോഴും ഒരു താരത്തിന് അത്തരത്തിലുള്ളൊരു കേസ് ഉള്ളതായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലം തന്നെയാണ് മാഹി. മാഹിയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന മാഹിയുടെ ഹൃദയഭാഗത്തെ സെൻറ്റ് തെരേസ ചർച്ച്,
വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ പള്ളിപ്പെരുന്നാൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവാണ്. 5 മുതൽ 22 വരെ അതിൻ്റെ പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ മാഹി ടൗണിൽ ഇറങ്ങേറും. ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു പള്ളി തന്നെയാണ്, ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളി തന്നെയാണ് സെൻറ് തെരേസാസ് ചർച്ച്. വളരെ വലിയ രീതിയിലുള്ള വിപുലമായ ആഘോഷങ്ങളോട് കൂടിയിട്ടുള്ള പള്ളിപ്പെരുന്നാളാണ് അവിടെ നടക്കുക. ഈ അടുത്ത ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കച്ചവടങ്ങളും എല്ലാം ആരംഭിച്ച് വളരെ സജീവമാവും പള്ളി. എന്തായാലും മാഹിയെക്കുറിച്ച് ചെയ്ത ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.